ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക മത്സരമാണ് ഫിഫ നടത്തുന്ന ഫുട്ബോൾ ലോകകപ്പ്. 1930 മുതൽ 2018 വരെ ഓരോ സീസണിലും ശരാശരി 3 ദശലക്ഷം ആരാധകരാണ് മത്സരങ്ങൾ നേരിട്ട് കണ്ടത്. ഇതുവരെ 21 ജേതാക്കളെ സമ്മാനിച്ച ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഏറ്റവും പുതിയ സീസണിന് ഈ മാസം ഖത്തറിൽ തുടക്കമാണ്. ലോകമെമ്പാടും ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ആഘോഷങ്ങളുടെ കൂടെ പ്രസ് ഫോർ ന്യൂസും ചേരുകയാണ് പുതിയൊരു പ്രോഗ്രാമിലൂടെ. 3 വർഷം നീണ്ടു നിൽക്കുന്ന യോഗ്യതാ മത്സരത്തിലൂടെയാണ് ഫിഫ ലോകകപ്പിലേക്കുള്ള 32 ടീമുകളെ തിരഞ്ഞെടുക്കുന്നത്. ലോകകപ്പ് അരങ്ങേറാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാറ്റൊരുക്കാൻ എത്തുന്ന 32 ടീമുകളെ പരിചയപ്പെടാം. 32 ടീമുകളെ 8 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഓരോ സീസണിലും ആതിഥേയരാണ് ഗ്രൂപ്പ് എയിൽ ആദ്യ സ്ഥാനത്ത് ഉണ്ടാവുക. ഇത്തവണ ആതിഥേയരായ ഖത്തറിനോടൊപ്പം ഇക്വഡോർ, സെനഗൽ, നെതർലൻഡ്സ് ഈ 3 ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ ഉള്ളത്. ഉദ്ഘാടന മത്സരം കളിക്കുന്ന ഖത്തർ ഇക്വഡോർ ടീമുകളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഖത്തർ ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യം ഫിഫ ലോകകപ്പിന് ആതിഥ്യം അരുളുന്നത്. ആതിഥേയരായതുകൊണ്ട് തന്നെ ഖത്തറിന് യോഗ്യതാ മത്സരത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ടീം ഫിഫ ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്നത്. ഖത്തറിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രവാസികളാണെന്ന് പറയാം. 1940 ദുഖാനിൽ എണ്ണപ്പാടങ്ങളിൽ ജോലിക്കായി എത്തിയ ബ്രിട്ടീഷ് ഇന്ത്യൻ തൊഴിലാളികളാണ് കാൽപന്ത് കളിയുടെ ആവേശം ഖത്തറിലേക്ക് എത്തിച്ചത്. 1948 പ്രവാസികളുടെ നേതൃത്വത്തിൽ ഖത്തറിൽ ആദ്യത്തെ ഔദ്യോഗിക ഫുട്ബോൾ മത്സരവും അരങ്ങേറി. പിന്നീട് 1960 ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിക്കപ്പെടുകയും 1963 ഫിഫയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഈ കാലയളവിലാണ് ബഹ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ GCC ഒരു പ്രാദേശിക ഫുട്ബോൾ മത്സരം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഖത്തറും ഇതിൻ്റെ ഭാഗമായി. അങ്ങനെ 1970 മാർച്ചിൽ അറേബ്യൻ ഗൾഫ് കപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ 24 തവണ അറേബ്യൻ ഗൾഫ് കപ്പ് കളിച്ച ഖത്തർ ടീം 1992, 2004, 2014 വർഷങ്ങളിൽ ജേതാക്കളാവുകയും ചെയ്തു. കൂടാതെ 2019 ഏഷ്യൻ കപ്പിൽ ജേതാക്കളായതും ടീമിൻ്റെ നേട്ടങ്ങളിൽ ഒന്നാണ്. 1998 നടന്ന ഫിഫ അറബ് കപ്പിൽ റണ്ണേഴ്സ് അപ്പും ഖത്തർ ടീമായിരുന്നു. 2006 ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലൂടെയാണ് ഫുട്ബോളിൽ ഖത്തർ ടീം ആദ്യമായി സ്വർണം നേടിയത്. ഈ ലോകകപ്പിൽ ഖത്തറിനോടൊപ്പം ഉദ്ഘാടന മത്സരം കളിക്കുന്ന ഇക്വഡോറാണ് ഗ്രൂപ്പിൽ രണ്ടാമതുള്ള ടീം. ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചെത്തിയ ജുവാൻ ആൽഫ്രഡ് റൈറ്റ് ആണ് ഇക്വഡോറിനെ ഫുട്ബോൾ പരിചയപ്പെടുത്തിയത്. 1899 ഏപ്രിൽ 23 ആൽഫ്രഡോയും സഹോദരൻ റോബർട്ടോയും ചേർന്ന് ആദ്യത്തെ ഇക്വഡോറിയൻ ഫുട്ബോൾ ടീമായ വയാക്കിൽ സ്പോർട്സ് ക്ലബ് സ്ഥാപിച്ചു. തുടർന്ന് രാജ്യത്ത് കായിക രംഗത്തിന് ജനപ്രീതി വർദ്ധിച്ചതോടെ കൂടുതൽ ടീമുകൾ സ്ഥാപിക്കപ്പെട്ടു. 1925 മെയ് 30 ഇക്വഡോറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥാപിക്കപ്പെട്ടു. 1930 കന്നി ലോകകപ്പിൽ പങ്കെടുക്കാൻ ഫിഫ ഇക്വഡോറിനെ ക്ഷണിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ അന്നത്തെ കായിക മന്ത്രി ഈ ഓഫർ നിരസിക്കുകയായിരുന്നു. 2002 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിനെതിരെ 1-0 ചരിത്ര വിജയം നേടിയാണ് ഇക്വഡോർ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത്. തുടർന്ന് ബൊളീവിയയ്ക്കെതിരായ 5-1 ജയവും ഉറുഗ്വേക്കെതിരെയുള്ള 1-1 സമനിലയും ഇക്വഡോറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിനുള്ള വഴി തെളിച്ചു. പിന്നീട് 2006 അവസാനമായി 2014 ഇക്വഡോർ ലോകകപ്പ് കളിച്ചത്. നവംബർ 20 തുടങ്ങുന്ന ലോകകപ്പിൽ ഉദ്ഘാടന മത്സരങ്ങൾ കളിക്കുന്ന 2 ടീമുകളെയാണ് പരിചയപ്പെട്ടത്. ഗ്രൂപ്പ് എയിലെ മറ്റ് 2 ടീമുകളെ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. നമസ്കാരം. Thank you.